മൂന്നാറിൽ ഭക്ഷണം തേടിതാ പടയപ്പ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. മറയൂരിന് സമീപം പാമ്പൻമല ലയത്തിലിറങ്ങാൻ ഒരു വീട് ആക്രമിച്ചു. ഏകദേശം ഒരു ചാക്ക് അരിയൊക്കെ വലിച്ച് പുറത്തിട്ട് അത് ഭക്ഷിച്ച ശേഷവും പക്ഷേ മടങ്ങാതെ ഇങ്ങനെ നിന്നു. അവസാനം നാട്ടുകാർ ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ഇവനെ കരി തിരിച്ചു കയറ്റി വിടുകയാണ് ഉണ്ടായത്. റിബിൻ രാജുവാണ് വിവരങ്ങൾ വായുള്ള. റിബിൻ, സാധാരണ രീതിയിൽ പടയപ്പ ഇപ്പം എന്തൊക്കെ കാണിച്ചു വന്നാലും ആളുകളെ ആക്രമിക്കില്ല എന്നതാണ് ഒരു ആശ്വാസം. ആ ഒരു ഉറപ്പിപ്പോഴും പാലിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ? ദിവിഷ, കഴിഞ്ഞ ഏതാനും നാളുകളായി പടയപ്പ ഇപ്പോൾ ജനവാസ മേഖലയിലാണ് തുടരുന്നത്. നേരത്തെ നമ്മൾ പടയപ്പയുടെ ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പടയപ്പയ്ക്ക് കൃത്യമായ ഭക്ഷണം കിട്ടാത്തത് മൂലം മാലിന്യം തിന്നുന്നു, പച്ചക്കറികൾ തേടിപ്പോകുന്നു, അങ്ങനെ ഒരു വിശപ്പിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആന കൂടുതലായിട്ടും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനവാസ മേഖലയിലാവുമ്പോൾ വലിയ പണിയെടുക്കാതെ കാര്യങ്ങൾ നടത്താം എന്നാണ് സ്ഥിതി. കാരണം കഴിഞ്ഞ ദിവസം ഒരു വാഴത്തോട്ടത്തിൽ കയറി കുറേ വാഴയെല്ലാം തിന്നു. ഒരു വാഴ മൂടോടെ പിഴുതുകൊണ്ട് നടന്നു പോകുന്ന പടയപ്പയുടെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് വന്നു. ഇന്നലെ രാത്രി ലയത്തിലാണ് ആന ഇറങ്ങിയത്. 16 കുടുംബങ്ങൾ താമസിക്കുന്ന മറയൂരിന് സമീപമുള്ള ലയത്തിലേക്ക് ആന ഇറങ്ങി. അവൻ ഒരു 4-5 വീടിൻ്റെ വാതിലിലും ജനലിലും ഒക്കെ മുട്ടി, എന്തെങ്കിലും തരണേ എന്നുള്ള രീതിയിലായിരിക്കാം. അങ്ങനെ പോയി ഒരു വീട്ടിൽ രാജേന്ദ്രൻ്റെ വീടിൻ്റെ ഒരു ഭാഗം തകർത്തപ്പോഴാണ് അവിടെ ഒരു ചാക്ക് അരി പടയപ്പയ്ക്ക് കിട്ടി. ആ ഒരു ചാക്ക് മുഴുവൻ എടുത്ത് റോഡിലേക്കിട്ട് അത് മുഴുവൻ തിന്നിട്ട് ഒരല്പം മാത്രമേ ബാക്കി വന്നുള്ളൂ, മുഴുവൻ തിന്നുകയാണ്. അപ്പോൾ ആനയ്ക്കൊരു വിശപ്പിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്നു. ഈ അവിടുത്തെ ഒരു ജനങ്ങളായതുകൊണ്ട് തന്നെ അവർ ഇതിനെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പടയപ്പയും അങ്ങനെ തന്നെയാണ്. അവനും ആരോടും ഒരു പ്രശ്നത്തിനും പോകാറില്ല. എന്തെങ്കിലും കിട്ടിയാൽ അതുമായി, ഭക്ഷണം കിട്ടിയാൽ അതുമായി കഴിച്ചിട്ട് അങ്ങ് പോകുന്നതാണ് പതിവ്. പക്ഷേ ഇന്നലെ ഈ ലയത്തിലുള്ളവരുടെ മുഴുവൻ ഉറക്കം പോയി. അവരൊത്തിരി ഒരുപാട് നേരം പടയപ്പ പോകുന്നതിന് വേണ്ടി കാത്തു നിന്നു. പക്ഷേ അവൻ അങ്ങനെ പോകുന്നില്ലായിരുന്നു, അവിടെ തന്നെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ജനങ്ങൾ വീണ്ടും പടക്കം പൊട്ടിച്ച് അവനെ ഓടിച്ചു വിട്ടു. ശാന്തനായി പടയപ്പ പോയിട്ടുണ്ട്. പക്ഷേ പടയപ്പയുടെ ഒരു ശാന്തപ്രകൃതി അത് മാറാതിരിക്കട്ടെ അല്ലേ. അരിയൊക്കെ വന്ന് നിന്നാലും കുഴപ്പമില്ല, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ. ശരി റിബിനെ.